പൈപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുവാണോ? ഞാനേ പാത്രം കഴുകാൻ തുടങ്ങിയതാ. പൈപ്പ് ഓൺ ചെയ്തപ്പം ഒരു സംശയം. സംശയം ഒന്നല്ല, മറന്നുപോയെന്ന് പറ. പിന്നെ മറവി നിനക്ക, എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മശക്തി ഉണ്ട്. എന്നിട്ടാണോ ഈ പൈപ്പും തുറന്നു വിട്ടിട്ട് അങ്ങോട്ട് പോകുന്നത്? അയ്യോ, അത് മറന്നുപോയതാ. അതെ, രാജയാന്റിയുടെ ഇരട്ട സഹോദരിയെ പറ്റി ഒരു കുന്താമ്മയ്ക്ക് ഓർമ്മയില്ലല്ലോ. ഓർമ്മ കിട്ടിയാലല്ലേ പറയാൻ പറ്റൂ. അതിനെ അമ്മേ മറവി രോഗം എന്ന് പറയുന്നേ. സേതു ആന്റിയെ കുറിച്ച് രാജ ആന്റിയും പ്രതാപ് അങ്കിളും കൂടി അന്വേഷണവും ഗൂഢാലോചന ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഭാവിയുടെ സഹോദരിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്താ ഗുണം? കാണാൻ പറയാ, എവിടെയോ പോയിരിക്കുന്ന ആളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മേ, സേതു ആന്റിയെ പറ്റി വക്കീല് പറഞ്ഞതൊക്കെ അമ്മ മറന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ മറന്നിട്ടില്ല. അവരെ പറ്റി ആർക്കും ഒരു അറിവും ഇല്ലെങ്കിലും അവരും രാജു ആന്റിയെ പോലെ തന്നെ ഈ സ്വത്തുക്കൾക്കെല്ലാം അവകാശമില്ലേ? ഈ സേതു ആന്റി എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ ചത്തുപോയോന്ന് ആർക്കും അറിയില്ല. അവര് ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അവരെ കണ്ടെത്തി ഈ കുടുംബത്തിലെ സകല രഹസ്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരെ ഇങ്ങോട്ട് നമ്മൾ തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ സംഭവിച്ചാൽ സേതു ആന്റിക്ക് നമ്മളോടായിരിക്കും കടപ്പാട്. നന്ദി. സേതു ആന്റിക്ക് നമ്മളോട് സ്നേഹം കൂടും. രാജു ആന്റിക്ക് നമ്മളെ കണ്ണിന് കണ്ടൂടല്ലോ. അതുകൊണ്ട് സേതു ആന്റിയെ നമ്മൾ കണ്ടെത്തി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതോടെ ജീവിതകാലം മുഴുവൻ സേതു ആന്റി നമ്മളോട് കടപ്പെട്ടിരിക്കും. പൗർണമിയെ രാജൻ ഭാവി കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് പോലെ നിന്നെ സേതു ദീദി ഉള്ളം കൈ കൊണ്ട് നടക്കും. പക്ഷേ സേതു ദീദി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏത് സ്ഥലത്താണെന്നോ എങ്ങനെ ജീവിക്കുന്നോന്നോ ആർക്കും ഒരു പിടിയില്ലല്ലോ. അതറിയാനുള്ള ശ്രമത്തില രാജു ആന്റിയും പ്രതാപങ്ങളും. അവര് സേതു ആന്റിയെ കണ്ടെത്തുന്നതിന് മുൻപ് നമുക്കവരെ കണ്ടുപിടിക്കണം. അല്ല, ഇനി അവര് ചത്തുപോയിട്ടുണ്ടെങ്കിലോ? ചത്തുപോയ ജീവിച്ചിരിപ്പുണ്ടോ രണ്ടിലൊന്നും അറിയണല്ലോ. ചിലപ്പോ വല്ലയിടത്തും തെണ്ടി തിരിഞ്ഞ് കാൽ കാശിനും വകയില്ലാതെ നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പേട്ടി. ഈ സൗഭാഗ്യങ്ങളെല്ലാം നമ്മളായിട്ട് അവർക്ക് വാങ്ങിക്കൊടുത്തതായിട്ട് വരും. നമ്മുടെ ഗജകേസരി യോഗം അത് ഉടത്തുടങ്ങുകയും ചെയ്യും. അമ്മേ, നമ്മുടെ ഈ പ്ലാൻ ഇപ്പൊ ഇവിടെ ആരും അറിയണ്ട. അതെ, എല്ലാം വളരെ ഓപ്പൺ ആയിരിക്കണം. ആരൊന്നും അറിയാൻ പാടില്ല. നമ്മുടെ പ്ലാൻ ആരോടെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാ ഞാൻ. അതിനെവിളത്തിന് എന്നോട് ദേഷ്യപ്പെട്ടത്? വളരെ ഓപ്പൺ ആയിരിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ, ഇവക്ക് മറവിയാ. അയ്യോ, എന്റെ രസം. ചാച്ച, എന്നെ അവൾ അപമാനിക്കുക മാത്രമല്ല വെല്ലുവിളിക്കുകയും ചെയ്തു. അവളെ ഞാൻ വെറുതെ വിടില്ല. അവളെന്റെ അഭിമാനത്തെയാ ചോദ്യം ചെയ്തിരിക്കുന്നെ. ഞാനിത് ക്ഷമിക്കില്ല. പ്രേമൊന്നും വേണ്ടിയില്ല, അതാ എന്റെ വിഷമം. അതിന് അവൻ കുറെ ന്യായങ്ങളൊക്കെ പറഞ്ഞു, എനിക്കത് ഡൈജസ്റ്റ് ആയില്ല. അവൻ ഇപ്പോഴും പൗർണമിയെ പേടിയാണ് ചാച്ച. പണിയൊക്കെ എന്റെ മനസ്സിലുണ്ട് ചാച്ച. അവൾ ഇന്ന് ഓഫീസ് വിട്ട് പോകുന്നതിന് മുമ്പ് അവക്കിട്ട് പണി ഞാൻ കൊടുത്തിരിക്കും. അവള് നിലവിളിക്കണം, ആ നിലവിളി എനിക്ക് കേൾക്കണം. ഇവളെന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പൗർണമി അപകടപ്പെടുത്താനാണല്ലോ ഇവളുടെ പ്ലാൻ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇന്ന് ഓഫീസ് വിട്ട് പോകും മുമ്പ് അവൾക്ക് ആനി പുഞ്ചക്കാടൻ ആരാണെന്ന് മനസ്സിലാവും. പൗർണമിക്ക് ആപത്തുണ്ടാക്കാനുള്ള വഴിയായിരിക്കും ഇവൾ ആലോചിക്കുന്നത്. അതെന്താണെന്ന് ഇപ്പൊ എങ്ങനെ അറിയും? അല്ല, നിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ, അപമാനമല്ലേ ഉണ്ടായത്.
സത്യം പറഞ്ഞ പിന്നീട് ആലോചിച്ചപ്പോ എനിക്കും ഭയങ്കര ദേഷ്യം വന്നു. നിന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട ഗതികേടാണ് നിനക്കെന്ന് പറഞ്ഞപ്പോ ആ പൗർണമി എനിക്ക് നല്ല തല്ലുകൊടുക്കാനാ തോന്നി. അവളെ നീ തല്ലിയിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ ഡിവോഴ്സ് കേസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവൾ അത് മറ്റൊരു കേസാക്കി മാറ്റും. തല്ലിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിന്നെ അപമാനിച്ചാല് എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മൾ അവളെ എന്ത് ചെയ്യാനാ? അല്ല, നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്നെ അപമാനിച്ചതിനും വെല്ലു വിളിച്ചതിനും കണക്ക് തീർക്കാൻ എനിക്കറിയാം. ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. നീ അവളെ എന്ത് ചെയ്യാനാ? അവളെ നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. പിന്നെ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത് നടക്കും. അല്ല, നിനക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറ. നമുക്ക് ആ പൗർണമി ഒരു പാഠം പഠിപ്പിക്കാം. നീ ഇതിൽ ഇടപെടേണ്ട പ്രേം. ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. പൗർണമി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനത് ചെയ്തിരിക്കും. ഇവള് പൗർണമി എന്തോ ചെയ്യാനുള്ള പദ്ധതിയിലാണല്ലോ. എന്താ ആനയുടെ ഉദ്ദേശം എന്ന് അറിയണം. ഉദ്ദേശം എന്തായാലും അത് നല്ലതല്ല. പൗർണമിയുടെ ദേഹത്ത് തൊടാൻ ആനി അനുവദിക്കരുത്. പ്രദവ്ജി, ഇതിന്റെ ഡാൻസ് കോമ്പറ്റീഷന് ഫോട്ടോയാ. ഇത് കണ്ടോ പ്രതാപ്ജി? ഇതെന്താ? ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഭരതനാട്യത്തിന് 1-ാം സമ്മാനം കിട്ടിയ സർട്ടിഫിക്കറ്റാ. വേറെയുണ്ട്. ആ വർഷം എനിക്ക് കിട്ടിയ ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ സർട്ടിഫിക്കറ്റാ. ഇത് പ്രീ ഡിഗ്രിയുടെ ഹോൾ ടിക്കറ്റാ. ഇതിൽ സേതുവിനെ പറ്റിയുള്ള ഒരു വിവരമില്ലല്ലോ. പഴയതായതുകൊണ്ട് നല്ല പൊടിയും സ്മെല്ലും ഉണ്ട്. നീ ചുമച്ചും തുമ്മിയും അസുഖം കൂട്ടണ്ട. ഇതെല്ലാം ബാഗിലാക്കി അലമാരയിൽ വെച്ചേക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. നീ അതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കും. ഇതൊന്ന് നോക്കി.
പൗർണമി റൂമിലില്ലല്ലോ, ഇവിടെ എവിടെ പോയി? എന്താ സർ, എന്തൊരു പ്രശ്നമുണ്ടോ? ഒന്നുമില്ല സർ. സാറിന്റെ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. ദീപാ, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അഞ്ചല്, പിന്നെ സാർ എന്തിനാ ഇങ്ങനെ വെപ്രാളൊക്കെ കാണിച്ച്? അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളു. ദീപാ, അല്ല തന്റെ ഫ്രണ്ട് ക്യാബിൽ ഇല്ലല്ലോ, എവിടെ പോയി? പൗർണമി സാർ എന്തിനാ അന്വേഷിക്കുന്നത്? ഞാൻ അന്വേഷിച്ചെന്ന് കരുതി താൻ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൗർണമി അക്കൗണ്ട് സെക്ഷനിലേക്ക് പോയിട്ടുണ്ടാവും. അല്ല, ഞാൻ ആനിയെ കണ്ടായിരുന്നു. ആനി കുറച്ചു മുമ്പ് ഞാൻ താഴേക്ക് വരാൻ നേരം പൗർണമിയുടെ ക്യാബിനു മുന്നിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല സാർ, എന്തിനാ പൗർണമി ആനിയും തിരക്കുന്നത്? അത് പിന്നെ ഞാൻ ഒഫീഷ്യലായി അന്വേഷിച്ചേ ഉള്ളൂ. ഒരു ഫയലിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവളെ അന്വേഷിച്ച് ക്യാബിൽ ചെന്നപ്പോ അവിടെ പൗർണമി ഇല്ല. ഏത് നേരത്തെ എവിടെയെങ്കിലും കറങ്ങി അങ്ങ് നടക്കും, ഒരു ഉത്തരവാദിത്വമില്ല. അപ്പോ പൗർണമിയെ അന്വേഷിച്ചാണോ സാർ ഇങ്ങനെ മരണ വിപ്രായത്തോടെ നടക്കുന്നത്? അല്ല, സാറിന്റെ വരവ് കണ്ടപ്പോ ഞാൻ കരുതി പൗർണമിക്ക് എന്താ ആപത്ത് പറ്റിയെന്ന്. ആനി എന്തിന് പൗർണമിയുടെ ക്യാബിനടുത്ത് പോയി ചുറ്റിപ്പറ്റി നിന്നെ? സാർ, എന്താ നാരായണേട്ടാ? ഞാൻ ഗോഡൌൺ വരെ ഒന്ന് പോയിട്ട് വരാം. പൗർണമി മേഡത്തിന് ഗോഡൌണിലൊന്ന് പോണോന്ന് പറഞ്ഞു. സാറിനോട് പറഞ്ഞിട്ട് പോവെന്ന് കരുതി വന്നതാ. ശരി സാർ. നാരായണേട്ടാ, പൗർണമി ഗോഡൌണിലേക്ക് പോകുന്ന കാര്യം ആനിക്കറിയോ? കുറച്ചു മുമ്പ് ആനി മേഡം കാറിനടുത്ത് വന്ന് നിൽക്കുന്നതുണ്ട്. പൗർണമി മേഡമായിട്ട് ഞാൻ ഗോഡൌണിലോട്ട് പോവാൻ നിൽക്കുകയാണെന്ന് ആനി മേഡത്തോട് പറയുകയും ചെയ്തു. ആനി കാറിനടുത്ത് കുറെ നേരം ഉണ്ടായിരുന്നു? അതെ സർ, ഉണ്ടായിരുന്നു സർ. എന്താ സർ? ഞാൻ തിരിച്ചു വിളിക്കാം. നാരായണേട്ടാ, ചേട്ടാ വന്നു. എന്താ സർ? എന്താ സർ? ഒരു മിനിറ്റ്. എന്താ സർ? നാരായണേടാ, വണ്ടി പെർഫെക്റ്റ് ആണല്ലോ അല്ലേ? പെർഫെക്റ്റ് ആണ് സർ. രണ്ടു ദിവസം മുമ്പാണ് വണ്ടി സർവീസ് ചെയ്തത്. പൗർണമിയും കൊണ്ട് നാരായണേട്ടൻ ഗോഡൌണിലേക്കല്ലേ പോകുന്നത്? അതെ സർ. പോകുന്നതിന് മുമ്പ് വണ്ടിയുടെ കണ്ടീഷൻ നന്നായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. സാറെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ഇപ്പോഴല്ലേ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നത്. നാരായണേട്ടാ, അതൊക്കെ ശരിയാ. എനിക്ക് നാരായണനെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല. എന്നാലും എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ബ്രേക്കെല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എന്താ സാറേ പ്രശ്നം? നാരായണേട്ടാ, ഞാൻ പറയുന്ന കേക്ക് കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. സാർ, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. സാർ എന്താ പദവില്ലാതെ ഇങ്ങനെയൊക്കെ നോക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയേ ഉള്ളൂ. നോക്കി ആനി എന്താ അങ്ങനെ പറഞ്ഞത്?
ഇന്ന് ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി എന്തോ ചെയ്യാൻ അവൾക്ക് ഉദ്ദേശമുണ്ടെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? നാരായണേട്ടനുമായി സംസാരിച്ച ശേഷം ആനി എങ്ങോട്ടാവും പോയത്? ഒന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിനാ ഇത്ര ടെൻഷൻ? ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ? അത് തന്നെ ടെൻഷൻ. പിന്നെ നീ യാത്ര ചെയ്യുമ്പോ സൂക്ഷിക്കണം. എനിക്ക് നാരായണനോട് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ചേട്ടന് സംശയം വന്നല്ലോ. സാറിന് ടെൻഷൻ മാറിയോ? പൗർണമി, ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ നിന്നെ സൂക്ഷിച്ചാ കൊണ്ടുപോകും. പിന്നെ വണ്ടി പതിയെ ഓടിക്കാൻ നീ നാരായണനോട് പറയണം. നമ്മളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ എന്നേക്കാൾ ടെൻഷൻ ആണല്ലോ. ഇപ്പഴേ ഇങ്ങനെ ടെൻഷൻ തുടങ്ങിയ കുറച്ച് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഞാൻ സൂക്ഷിച്ചോളാം. ഇവളിത് ആരോടാ കൊഞ്ചി കൊഴയുന്നത്? പൗർണമി, നീ ആനെ അവിടെ എങ്ങനെ കണ്ടായിരുന്നു? ഇല്ല, കണ്ടില്ല. എന്താ? അല്ല, അവൾ ഇവിടെ തന്നെ ഉണ്ടോ പുറത്ത് പോയെന്നറിയില്ല. വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫാ. എവിടെ പോവാനാ? അവൾ ഇവിടം വിട്ട് എവിടെയും പോവില്ല. ഹലോ, ഇനിയിപ്പോ നീ നിൽക്കുന്ന ഭാഗത്തൊന്നും ആന ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇവിടെ ഇല്ല. അല്ല, എന്തിനാ അവളെ പറ്റി ചോദിച്ചോണ്ടിരിക്കുന്നെ? ഏയ്, ഒന്നുമില്ല, അവളെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു കാര്യം ചെയ്, നീ വേഗം പോയിട്ട് വരാൻ നോക്ക്. ശരി. ുള്ള പടികൾ ഇറങ്ങുന്ന സമയം അറിയാത്ത ഭാവത്തിൽ പിന്നാലെ ചെന്ന് ഒറ്റ തള്ളു, അതോടെ ഇവള് വീണ് കൈയും കാലും ഒടിഞ്ഞു കിടക്കണം. കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കരുത്. വാങ്ങിച്ചു കൊടുക്കണ്ടേ? മറുപടി Thank you.
എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേടി. നീ എന്നെ തല്ലിയല്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ ഇൻസൾട്ട് ചെയ്തു. I will show you.